സിദ്ദീഖിന്റെ കൊലപാതക കാരണം കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിക്കും. വിവരങ്ങൾ നൽകാൻ ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, അന്വേഷണം ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു? മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിച്ചോ? സിദ്ദീഖിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പം സമയങ്ങൾക്കുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അല്പസമയം മുമ്പാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നതിനെ പറ്റി വ്യക്തത വന്നിട്ടില്ല. അത് ഈ പ്രതികളും ഈ സിദ്ദീഖും തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നതെങ്കിൽ പോലും എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നതിനെ പറ്റി ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ പ്രതിയായിട്ടുള്ള ഷിമിലി വെറും 15 ദിവസം മാത്രമാണ് ഈ സിദ്ദീഖിന്റെ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇയാളുമായി ഈ സിദ്ദീഖുമായി വെറും 15 അല്ലെങ്കിൽ 15 ഒരു 20 ദിവസത്തെ പരിചയം മാത്രമേ ഈ ഷിമിലിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഇത്ര വലിയൊരു വൈരാഗ്യം വരാനും കൊലപാതകത്തിലേക്ക് നയിക്കാനും ഉണ്ടായ കാരണം എന്ത് എന്നതിനെ പറ്റിയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഷിമിലിയെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ, അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടും അതുപോലെ തന്നെ മറ്റ് ജോലിക്കാരോടും മറ്റ് ആളുകളോടും അദ്ദേഹം പെരുമാറുന്ന രീതി ശരിയല്ല എന്നത് പല രീതിയിൽ അല്ലെങ്കിൽ പലയിടത്തു നിന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ജോലിയിൽ നിന്നും പറഞ്ഞ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞയക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഈ സിദ്ദീഖിനെ കാണാതാകുന്നത് അല്ലെങ്കിൽ സിദ്ദീഖിന്റെ തിരോധാനം നടക്കുന്നത് 18ാം തീയതിയാണ്. എന്നാൽ 16ാം തീയതി തന്നെ ഈ ഷിമിലിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സിദ്ദീഖ് മറ്റ് തൊഴിലാളികളുമായി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇയാൾ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ പോയി സിദ്ദീഖ് 18ാം തീയതി തിരിച്ചെത്തുന്നു, അതായത് വ്യാഴാഴ്ച ഉച്ചയോടുകൂടി തിരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നു. സ്ഥാപനത്തിൽ എത്തിയതിനു ശേഷം ഷിമിലിയോട് ഇനി താൻ ഓഫീസിൽ വരേണ്ടതില്ല, അവർക്ക് അയാൾക്ക് നൽകാനുള്ള എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തതിനു ശേഷം സൗമ്യമായ രീതിയിലാണ് ഇവർ തമ്മിൽ തിരിഞ്ഞത് എന്നും മറ്റ് തൊഴിലാളികൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷിമിലി ഏകദേശം 2 മണി 2:30 കൂടി ഈ സ്ഥാപനത്തിൽ നിന്നും കോഴിക്കോട് ഉളവണ്ണയിലുള്ള ഇവരുടെ സ്ഥാപനത്തിൽ സിദ്ദീഖിന്റെ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങുന്നു. അതിനുശേഷം ഏകദേശം 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ സിദ്ദീഖും ഇറങ്ങുന്നു. സിദ്ദീഖ് ഇറങ്ങുമ്പോൾ മറ്റ് തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചു വരും, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇതിനു മുൻപും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള രീതിയിൽ സിദ്ദീഖ് മറ്റിടങ്ങളിലേക്ക് യാത്ര പോയിരുന്നു. അതുപോലെ തന്നെ വീട്ടിലേക്ക് പോയതും ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരു മിസ്സിംഗ് എന്ന രീതിയിലൊരു സംശയം ഈ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഈ ഒരു മരണ വിവരം പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതൊരു മിസ്സിംഗ് ആണെന്നും ഒരു കൊലപാതകമാണെന്നും ഈ തൊഴിലാളികൾ അറിയുന്നത്. തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ തക്ക ശേഷിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു കാരണം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയും സിദ്ദീഖും തമ്മിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നതിനെ പറ്റി ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ബെൻസൺ, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തിന് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം ചെയ്തു എന്നാണ് അറിയേണ്ടത്. ഇതിനുള്ള ശ്രമങ്ങൾ ഏത് വിധത്തിൽ നടക്കുന്നു? ഈ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണോ ഇപ്പോൾ? ഈ ചെന്നൈയിൽ നിന്നുമാണ് നിലവിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. രണ്ട് പ്രതികളെ ചെന്നൈയിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ താഴെ മലപ്പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം ഈ തിരൂരിലാണ് ഈ ഒരു മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ തിരൂരിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ മൊഴിയെടുപ്പും തെളിവെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോവുക. ഈ തെളിവെടുക്കുന്നത് പ്രധാനമായും ഒന്ന് ഈ കൊലപാതകം നടന്ന ഹോട്ടലിൽ എത്തിച്ച് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മറ്റിടങ്ങളിലും ഏത് രീതിയിലാണ് ഏത് വാഹനത്തിൽ, അതായത് ഈ സിദ്ദീഖിന്റെ കാറിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ട്രോളി ബാഗിലാക്കി
കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ വാഹനങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുപോയത്, എപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയത് എന്നിങ്ങനെയുള്ള വലിയ രീതിയിലുള്ള തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്ന് മുൻപ് തന്നെ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ കോഴിക്കോട് ഇന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഹോട്ടലുകളിലെത്തി പരിശോധന നടത്തുകയും CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഘട്ടം എന്നുള്ള ഇനി ഈ പ്രതികളെ ഈ പ്രദേശങ്ങളിൽ എത്തിച്ച് ഈ കൃത്യമായിട്ടുള്ള കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഇവരെ ഇടപഴകിയിട്ടുള്ള പ്രദേശങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ, ഏത് രീതിയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എപ്പോഴാണ് ഇവർ ഈ ഹോട്ടലിലേക്ക് എത്തിയത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ഒരു ഒരു തൊഴിലാളിയെ തൊഴിലിടത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അവർ തമ്മിൽ അന്ന് വൈകുന്നേരം തന്നെ കണ്ടുമുട്ടുന്നു, മറ്റൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അസ്വാഭാവികത എന്ത് എന്നത് അത് പുറത്തറിയേണ്ടതുണ്ട്. എന്താണ് എന്ത് കാരണം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടാണ് ഈ സിദ്ദിഖിനെ ഇവർ ആ മറ്റേ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്, എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നതിനെപ്പറ്റി ഒരു അറിയേണ്ടതുണ്ട്. അതും ആ എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലേക്ക് സിദ്ദിഖ് പോകുമ്പോൾ മറ്റാരോടും സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ആരോടും പറയാതെയാണ് ഇയാൾ ആ എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്, എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നിങ്ങനെയുള്ള ആ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും അതുപോലെ തന്നെ മറ്റേ മൂന്നാമത്തെ ആൺ സുഹൃത്തിനും ഈ കൊലപാതകത്തിലുള്ള പങ്കും തെളിയേണ്ടതുണ്ട്. ശരി, അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.